നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. ഇന്ത്യ മുന്നണിയുടെ ഭാഗമല്ലാത്തതും എൽഡിഎയുടെ ഭാഗമല്ലാത്തതും ആയിട്ടുള്ള നിരവധിയായ പാർട്ടികൾ ഇപ്പോഴും ഉണ്ട്. അതിൽ കൃത്യമായി തൃണമൂൽ കോൺഗ്രസ്, BJD, YSR കോൺഗ്രസ് എന്നീ പാർട്ടികൾ ഉണ്ട് എന്നുള്ളതാണ് വാസ്തവത്തിൽ നമ്മൾ വിലയിരുത്തേണ്ട ഏറ്റവും വലിയ ഘടകം. YSR കോൺഗ്രസ് ഇത്തവണ അധികാരം പിടിക്കില്ല എന്നുള്ളത് ഏറെക്കുറെ ഉറപ്പായിരിക്കുന്നു എന്ന വിലയിരുത്തലിലാണ് YSR-ന് ഇപ്പോൾ പരമാവധി 25 ലോക്സഭാ സീറ്റുകളിൽ 5-6 എണ്ണം ലഭിച്ചേക്കാം എന്നുള്ള സാധ്യതയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. എന്നാൽ ഒഡീസയിൽ BJDക്ക് എത്രയാണ്? 6 മുതൽ 8 വരെ മാത്രമേ കിട്ടുകയുള്ളൂ എന്ന ആഭ്യന്തര സർവേയാണ് അവരെ ഏറ്റവും കൂടുതൽ ഞെട്ടിക്കുന്നത്. ഒരുപക്ഷെ തുടർഭരണത്തിലേക്ക് അവർ ഒഡീസയിൽ വന്നാൽ പോലും അവർക്ക് ലോക്സഭയിൽ അത്തരത്തിൽ ഒരു മുന്നേറ്റം ലഭിക്കുകയില്ല എന്ന വിലയിരുത്തലിലേക്കാണ്. കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൻ്റെ കാര്യം തന്നെ അതെടുത്ത് പരിശോധിക്കേണ്ടതാണ്. 21 ലോക്സഭാ സീറ്റുകളുള്ള ഒഡീസയിൽ കേവലം 12 ലോക്സഭാ സീറ്റുകൾ മാത്രമേ BJDക്ക് ലഭിച്ചിരുന്നുള്ളൂ. എന്നാൽ നിയമസഭയിൽ ബഹുഭൂരിപക്ഷം മുന്നേറ്റം BJDക്ക് ലഭിച്ചിരുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ്. അതായത് ഒരേ സമയം ലോക്സഭയിലേക്കും അതാത് നിയമസഭാ മണ്ഡലങ്ങളിലേക്കും വോട്ടെടുപ്പ് നടക്കുമ്പോൾ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ BJPക്ക് അനുകൂലമായി വോട്ട് ചെയ്യുന്നവർ നിയമസഭയിൽ BJDക്ക് കൊടുക്കുന്ന രാഷ്ട്രീയ രീതിയാണ്. ഇവിടെ 3 സംസ്ഥാനങ്ങളുടെ കാര്യങ്ങൾ, അതായത് പശ്ചിമബംഗാളിലെ തൃണമൂൽ കോൺഗ്രസ്, ഒഡീസയിലെ നവീൻ പട്നായിക്കിൻ്റെ BJD, അതുപോലെ തന്നെ ആന്ധ്രാപ്രദേശിലെ YSR കോൺഗ്രസ് ജഗൻമോഹൻ റെഡ്ഡിയുടേത്, ഈ 3 പാർട്ടികളും ഇന്ത്യ മുന്നണിയും അതുപോലെ തന്നെ NDAക്കും തമ്മിലുള്ള മത്സരത്തിൽ അവസാനം ഒരു ഫോട്ടോ ഫിനിഷിലേക്ക് എത്തിയാൽ തീർച്ചയായും ഇവർ ആരുടെ കൂടെ നിൽക്കും എന്നുള്ളത് ഏറ്റവും പ്രാധാന്യത്തോടെ കാണുന്ന വിഷയമാണ്. BJD ഉറപ്പായും BJPയുടെ കൂടെയായിരിക്കും എന്ന രീതിയിലുള്ള പതിവ് കണക്കൂട്ടൽ മാറിക്കഴിഞ്ഞിരിക്കുന്നു. തൃണമൂൽ കോൺഗ്രസ് ഇന്ത്യ മുന്നണിയെ പുറത്തുനിന്ന് പിന്തുണയ്ക്കുമെന്നും പറഞ്ഞിരിക്കുന്നു. എന്നാൽ YSR കോൺഗ്രസിൻ്റെ തീരുമാനം എങ്ങനെയായിരിക്കും? ജഗൻമോഹൻ റെഡ്ഡി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷം ലഭിക്കില്ല എന്നുള്ളത് ഏറെക്കുറെ ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുന്ന രാഷ്ട്രീയ സാഹചര്യം എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. അങ്ങനെ വന്നാൽ ഒരുപക്ഷെ YSR കോൺഗ്രസിന് ഒരുപക്ഷെ BJPയുമായിട്ട് ഒരു ടൈയപ്പിലേക്ക് പോവുകയല്ലാതെ മറ്റേതെങ്കിലും വഴിയുണ്ടോ എന്ന ചിന്ത വരും. പ്രത്യേകിച്ചും YSR കോൺഗ്രസിൻ്റെ ഏറ്റവും വലിയ സ്പോയിലറായി അവിടെ മാറിയിരിക്കുന്ന ശർമ്മള തന്നെയാണ്. കോൺഗ്രസിൻ്റെ വോട്ടുകൾ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴത്തെ YSR കോൺഗ്രസിൻ്റെ നാഡീ ജീവൻ എന്ന് വേണമെങ്കിൽ പറയാവുന്ന രാഷ്ട്രീയ സാഹചര്യമാണ്. അത് പക്ഷേ ശർമ്മള മൂലം കോൺഗ്രസ്സിലേക്ക് ഒഴുകിയാൽ തീർച്ചയായും YSR കോൺഗ്രസ്സിന് വലിയ നഷ്ടമായിരിക്കും ഉണ്ടാകുന്നത്. ഇത്തരത്തിലുള്ള പ്രാദേശിക പാർട്ടികളുടെ തീരുമാനം ഇന്ത്യ മുന്നണിക്ക് പ്രതികൂലമായാൽ ഒരുപക്ഷെ വീണ്ടും BJP അധികാരത്തിൽ വരും. അത്തരത്തിലേക്ക് കാര്യങ്ങൾ പോകാതിരിക്കാൻ എന്ത് തരത്തിലുള്ള നീക്കമാണ് നടത്തേണ്ടത് എന്ന ആലോചനയാണ് അവസാനഘട്ട വോട്ടെടുപ്പിന് ശേഷം ഉള്ള 48 മണിക്കൂറിൽ ഇന്ത്യ മുന്നണി കൃത്യമായും ചർച്ച ചെയ്യുന്നത്. ആ 48 മണിക്കൂർ അതിനിർണായകമാണ്. അതായത് 1-ാം തീയതി കഴിഞ്ഞാൽ 2-ാം തീയതിയും 3-ാം തീയതിയും അതിശക്തമായ വിപുലമായ ചർച്ച നടത്തുന്നു AICC ആസ്ഥാനത്ത് എന്നുള്ളത് വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു.